കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾക്കെതിരെ സംസ്ഥാന നിയമസഭകൾക്ക് പ്രമേയം പാസാക്കാൻ സാധിക്കുമെന്ന് കോടതി ഇതിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമം കാർഷിക നിയമം എന്നിവയ്ക്കെതിരെ കേരള പശ്ചിമ ബംഗാൾ നിയമസഭകൾ പ്രമേയം പാസാക്കിയതിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം പ്രമേയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷാംഗങ്ങളുടെ അഭിപ്രായമാണെന്നും അതിന് നിയമപരമായ പിൻബലമില്ലെന്നും കോടതി പറഞ്ഞു രാജസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എൻ ജി ഒ സാന്ത ആന്തോളൻ സമിതിയാണ് ഹർജി സമർപ്പിച്ചത് പൗരത്വ നിയമത്തിനെതിരെ കേരളം രാജസ്ഥാൻ പഞ്ചാബ് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്ക് പ്രമേയം പാസാക്കാൻ അവകാശം ഇല്ലെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞത് പ്രമേയങ്ങൾ അസാധുവാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ പൗരത്വ നിയമത്തിനെതിരായ പ്രമേയത്തെ മുൻനിർത്തിയായിരുന്നു പ്രധാനമായും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സൗമ ചക്രവർത്തിയുടെ വാദം എന്നാൽ കേരള നിയമസഭയുടെ ഭൂരിപക്ഷ അഭിപ്രായമാണ് അത് എന്നായിരുന്നു കോടതിയുടെ മറുപടി അവർ ജനങ്ങളോട് നിയമം അനുസരിക്കേണ്ട എന്നല്ല പറഞ്ഞത് പാർലമെന്റിനോട് നിയമം പിൻവലിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്ന് ബോബ്ഡെ പറഞ്ഞു എന്നാൽ നിയമം നല്ലതാണോ ചീത്തയാണോ എന്ന് കേരള നിയമസഭയ്ക്ക് അഭിപ്രായം ഉണ്ടാകരുതെന്ന് ഹർജിയിൽ പറഞ്ഞു അവർക്ക് അതായത് സംസ്ഥാന നിയമസഭകൾക്ക് യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തതിനാൽ അവയെക്കുറിച്ച് ഒരു സാധാരണ അഭിപ്രായം പറയാനും കഴിയില്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം പൗരത്വ നിയമത്തിനെതിരെ അറുപതോളം ഹർജികൾ സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നതിനിടെയാണ് പ്രമേയം കൊണ്ടുവന്നതെന്നും സൗമ്യ ചക്രവർത്തി പറഞ്ഞു എന്നാൽ പാർലമെന്റ് തയ്യാറാക്കിയ നിയമം മാറ്റിവെക്കാൻ കേരള നിയമസഭയ്ക്ക് അധികാരമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാൽ ഒരഭിപ്രായം പ്രകടിപ്പിക്കാൻ അവർക്ക് അവകാശമില്ലേ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം കേസിൽ നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വാദം കേൾക്കും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് കേരള നിയമസഭ പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത്